ഏവർക്കും നമസ്കാരം. മറ്റൊരു സൂപ്പർ പ്രോബ്ലത്തിലൂടെ കയറുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിൻ്റെ ഷുവർ ക്വസ്റ്റൻ ആണ്. 99.99% ചാൻസ് ഉള്ള ഈ വർഷത്തെ ചോദ്യം. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് കുട്ടികളൊന്നും കൂടുതലായിട്ടൊന്നും മെനക്കെടാത്ത ചാപ്റ്ററാണ്. പക്ഷേ നമുക്ക് നല്ല പ്രോബ്ലംസുകളെ സിമ്പിളായിട്ടാണ് ഇപ്പം നമ്മൾ തരാൻ പോകുന്നത്. എല്ലാവരും അടിച്ചു പൊളിച്ച് പഠിക്കണം. നമ്മൾ കൂടെ ഉണ്ടാവും, എക്സാം വരെ ഉണ്ടാവും. എക്സാം കഴിഞ്ഞ് അതും കൂടെ ഉണ്ടാവും, കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോബ്ലത്തിലൂടെ കയറാം. പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ഒട്ടും കുറയ്ക്കാതെ ചെയ്തേക്കണം. പിന്നെ നമ്മുടെ എൻട്രൻസ് ക്ലാസ്സുകളുണ്ട്. ഈ എങ്ങനെയാണ് മാത്സ് ഒരു എൻട്രൻസിന് എഴുതേണ്ട ട്രിക്സ് ആൻഡ് ടിപ്സ്, ചെയ്യേണ്ട രീതി കൂടെ എല്ലാം ആ രീതി കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത്. ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചകളും പ്രോബ്ലങ്ങളില്ല. എങ്ങനെയാണോ അതെല്ലാം നിങ്ങളെ അതേപോലെ പഠിപ്പിച്ചെടുക്കും. ഓക്കെ, അതിനുവേണ്ടി നമ്മുടെ നമ്പർ 9846708544 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ഏറ്റവും എളുപ്പം ജോയിൻ ചെയ്യുക, ഏറ്റവും എളുപ്പം പഠിക്കുക, ഏറ്റവും എളുപ്പം അഡ്മിഷൻ വാങ്ങുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു മോഡുലസ് എക്സ്. സൂപ്പർ ക്വസ്റ്റൻ ആണ്. അടിച്ചു പൊളിച്ച് ഇതങ്ങോട്ട് പഠിച്ചോണം, ഉറപ്പായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇത് പരാബോളയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മോഡുലസ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ആദ്യം കൊണ്ട് ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, എല്ലാ ക്വസ്റ്റിനും നമുക്ക് ഗ്രാഫ് അത്യാവശ്യമാണ് കേട്ടോ. ഗ്രാഫിൽ നിന്ന് പോകാം നമ്മുടെ ഏരിയ എവിടെയാണെന്നുള്ളതും അതെങ്ങനെയാണെന്നുള്ളതും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഗ്രാഫ് മസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ട് ഫിഗർ വരയ്ക്കുകയാണ്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ അപ്പുവയുടെ പരാബോളയാണ്. കണ്ടല്ലോ, ഇതാണ് വൈ ഈക്വൽ എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ എഴുതണം, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് എക്സ് ആക്സ്, വൈ ആക്സസ് എല്ലാം എഴുതി. നെക്സ്റ്റ് വൈ ഈസ് ഈക്വൽ മോഡസ് എക്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മോഡസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷേപ്പ് ഗ്രാഫാണ്, ശരിയല്ലേ. വി ഷേപ്പിലുള്ള ഒരു ഗ്രാഫാണ് മോഡുലസ് എക്സ്. അതിങ്ങനെയാണ് ഇരിക്കുന്നത്. നോക്കിക്കോണം, ഇങ്ങനെ വന്നിട്ട് തിരിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ അപ്പോൾ ഏരിയ ബൗണ്ടഡ്. ഇത് രണ്ടും ഈക്വൽ പാർട്സാണ്. ഇപ്പുറത്തും അപ്പുറത്തും എല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഒരു ഭാഗം ചെയ്യുക, ഡബിൾ എടുക്കുക, ടോട്ടലാവും. ദാറ്റ്സ് ഓൾ. ഇതാണ് മെത്തേഡ്സ്. അപ്പോൾ ഈ ഭാഗം മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്ലസ് ഓർ മൈനസ് എക്സ് ആണെന്നറിയാം, ശരിയല്ലേ. അപ്പോൾ വൈ ഈക്വൽ ടു പ്ലസ് എക്സ് എന്നുമുണ്ട്, വൈ ഈക്വൽ എത്ര എന്നുമുണ്ട്, മൈനസ് എക്സ്. അതിൻ്റെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെയാണ് വൈ ഈക്വൽ ടു പ്ലസ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ്. രണ്ടാമത് വൈ ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഡി ലൈൻ. ഇതാണ് വൈ ഈക്വൽ എത്രയാണ്, മൈനസ് എക്സ്. രണ്ടോട് ചേരുമ്പോൾ മോഡുലസ് എക്സ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, പ്ലസ് എക്സും മൈനസ് എക്സും ചേരുമ്പോൾ മോഡുലസ് എക്സ്. അപ്പോൾ നമുക്ക് ഏരിയ മനസ്സിലായി എന്താണെന്ന്. ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയുള്ള പരിപാടി ഈ രണ്ട് ഗ്രാഫ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഭാഗം മാത്രമുള്ളൂ പറഞ്ഞു, ഈ ഭാഗം ചെയ്യുന്നില്ല. ഇതിനെ ചെയ്ത് കിട്ടുന്നതിൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ ഇവിടുത്തെയും കൂടെ ആയിക്കൊണ്ട് ടോട്ടലായിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭാഗം മാത്രം ഇനിയും ശ്രദ്ധിച്ചാൽ മതി. അതിനുവേണ്ടി ഈ രണ്ട് പേര് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റുകളെ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി സോൾവിങ് ദീസ് ടു ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം, വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്പർ 1. ആൻഡ് വൈ ഈസ് ഈക്വൽ ടു പ്ലസ് എക്സ്. ഉണ്ടല്ലോ, മോഡുലസ് എക്സ് എടുക്കേണ്ട, ഈ സൈഡിലോട്ടുള്ള അതിൻ്റെ പ്ലസ് എക്സ് ഭാഗം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്പർ 2. അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കയ്യിലുണ്ട്. ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും പുതിയൊരു ഇക്വേഷനെ ഫോം ചെയ്യുമ്പോൾ അതിനുള്ളിൽ വൈ ഉണ്ടാവരുത്, അതിനുള്ളിൽ എക്സ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, ഒരു പുതിയ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യണം. വൈ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യണം, ഇല്ലാതാക്കണം, എക്സ് മാത്രമാക്കണം. അവിടുന്ന് എക്സിനെ കണ്ടുപിടിക്കണം. നമുക്ക് എക്സ് കോർഡിനേറ്റ്സാണ് വേണ്ടത്, വൈ കോർഡിനേറ്റ് ആവശ്യമേ ഇല്ല. ഓക്കെ, അതിനുവേണ്ടി ചെയ്യേണ്ടത് നോക്കിക്കേ, ഇത് വൈ ഈക്വൽ ടു, ആ ഇതും വൈ ഈക്വൽ ടു, രണ്ട് ഇക്വേഷൻസ് വൈ ഈക്വൽ ടു ആണെങ്കിൽ ആ വൈയുടെ വാല്യൂസും ഇക്വേറ്റ് ചെയ്യാം. വൈയുടെ വാല്യൂ എക്സ് സ്ക്വയർ, രണ്ടാമത്തത് വൈയുടെ വാല്യൂ എക്സ്. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ ന്യൂ ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രം 1 and 2 എന്ന് എഴുതിയേക്കണം കേട്ടോ. അപ്പോൾ എന്ന് പറയാം, 1-ൽ നിന്നും 2-ൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യം വൈയുടെ വാല്യൂ സമയം ഈക്വൽ ആണെന്നുള്ളത് കൊണ്ട് വൈയുടെ വാല്യൂ സമയം ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ ന്യൂ ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ എക്സ്. അവിടുന്ന് എക്സിന് ഇപ്പുറത്ത് വരുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ 0 ടേക്കിംഗ് എസ് എക്സ് കോമൺ, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ 0 ഓർ എക്സ് ഈക്വൽ 0 ഓർ എക്സ് മൈനസ് 1 0. എക്സ് ഈക്വൽ 0 കിട്ടിക്കഴിഞ്ഞു, എക്സ് മൈനസ് 1 0, ദെൻ എക്സ് ഈക്വൽ ടു മൈനസ് 1 അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 1. അപ്പോൾ ഇപ്പോൾ കിട്ടിയ എന്താണ് നോക്കിക്കേ, ഈ രണ്ട് ഗ്രാഫുകൾ തമ്മിൽ രണ്ടിടത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അവിടുത്തെ എക്സ് കോർഡിനേറ്റ്സുകളാണ് 0 and 1, അല്ലാതെ 0, 1 എന്ന് പറഞ്ഞ പോയിൻ്റ് അല്ല. ഈ രണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ വെച്ചും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ എക്സ് കോർഡിനേറ്റ്സുകളാണ് 0 and 1. ദെൻ ഫൈൻഡ് ദ വൈ കോർഡിനേറ്റ്സ്. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് നോക്കിക്കോ, എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 0, വൈ ഈസ് ഓൾസോ 0 ബിക്കോസ് വൈ ഈക്വൽ ടു എക്സ്. വൈ എക്സ് ഈക്വൽ ആ, അപ്പോൾ എക്സ് 5 ആണോ, വൈ 5, എക്സ് 0 ആണോ, വൈ 0. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ എക്സ് 0 ആണെങ്കിൽ വൈ 0, ദെർഫോർ 1.00. നെക്സ്റ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1,
x equal to 1 ആവുമ്പോൾ y is also 1. Therefore, our next point is 1, 1. അങ്ങനെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റും ആയി. അപ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടി. ഇത്രയും ചെയ്യുന്നതിന് 1.5 മാർക്കുണ്ട്. ഓ, നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്തില്ല, ഏരിയ കണ്ടുപിടിച്ചില്ല, പക്ഷേ ഇതൊരു 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് 1.5 മാർക്കുണ്ട്. ഇനിയാണ് നമ്മുടെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് ബാക്കി. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടി. ഇനി നമ്മുടെ ഏരിയയിലോട്ട് കയറുകയാണ്. നമ്മുടെ റിക്വയർഡ് ഏരിയ എന്നങ്ങോട്ട് എഴുതണം. ഈക്വൽ ടു 2 × ഏരിയ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇങ്ങനെയൊക്കെ ഒന്ന് എടുത്ത് എഴുതണം. ഓക്കെ, 2 × ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ഏരിയയുടെ 2 times വി ഗെറ്റ് ദ ടോട്ടൽ ഏരിയ. ദാറ്റ്സ് എ മെത്തേഡ്. നെക്സ്റ്റ്, ദാറ്റ് ഈസ് 2 × ഇനി നോക്കിക്കേ, ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് കേർവുകൾക്ക് ഇടയ്ക്കാണ് ഏരിയ, താഴെ വരെ ഇല്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യണം നോക്കിക്കോണം, ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ ചെയ്യുന്നത് ഈ ലൈനിൻ്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും കിട്ടും കേട്ടോ. ഇങ്ങനെ ഒന്ന് ഇത്ര ഈ വേണ്ടാത്തോടെ ചേർത്ത് കിട്ടുകയാണ് ഈ ലൈനിൻ്റെ അണ്ടറുള്ള ഏരിയ. നമുക്ക് ഇവിടെ ഒക്കെ വേണോ? വേണ്ട. അപ്പം അതിനുവേണ്ടി ഈ പരാബോളയുടെ അണ്ടറിലുള്ള ഇത്രയും ഏരിയ അങ്ങ് കട്ട് ചെയ്ത് കളയും, മീൻസ് മൈനസ് ചെയ്യും. ദാറ്റ്സ് ഓൾ, ദാറ്റ്സ് എ മെത്തേഡ്. അപ്പോൾ ലൈനിൻ്റെ അണ്ടറുള്ള ഏരിയയിൽ നിന്നും ഈ കർവിൻ്റെ അണ്ടറുള്ള ഏരിയ എന്ത് ചെയ്ത് കളയണം? മൈനസ് ചെയ്യണം. അതാണ് നമ്മളിവിടെ കിട്ടുന്നത്. ഓക്കെ, 2 × ഏരിയ അണ്ടർ ലൈൻ ഓർ സ്ട്രെയിറ്റ് ലൈൻ മൈനസ് ഏരിയ അണ്ടർ പരാബോള. ദാറ്റ്സ് എ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലൈനിൻ്റെ അണ്ടറുള്ള ഏരിയയിൽ നിന്നും പരാബോള അണ്ടറുള്ള ഏരിയ കുറയ്ക്കുന്നു. ദാറ്റ് ഈസ് രണ്ടിൻ്റെയും ഫോർമുല, ഇൻ്റഗ്രേറ്റ് BY dx മൈനസ് ഇൻ്റഗ്രേറ്റ് BY dx. ഓ, ഇതൊക്കെ എഴുതുമ്പോൾ തന്നെ നമുക്ക് ഓർത്തിരിക്കാനുള്ള വഴി അല്ലേ. ഈ വൈക്കും ഈ വൈക്കും കൊടുക്കുന്ന വാല്യൂസ് ഡിഫറൻറ്റാണ്. ദാറ്റ്സ് ഓൾ. ഈ വൈക്ക് കൊടുക്കുന്നത് ലൈൻ്റെ ഇക്വേഷൻ നിന്ന് കിട്ടുന്ന വൈയുടെ വാല്യൂ. ഇവിടുത്തെ ലൈൻ്റെ ഇക്വേഷൻ വൈക്കല് എത്ര എന്നാണ്? എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ്റഗ്രലിനുള്ളിൽ വരുന്നത് XdX. ലൈൻ്റെ ഇക്വേഷൻ കണ്ടോ, ലൈൻ്റെ ഇക്വേഷൻ YxX. അപ്പോൾ വൈയുടെ വാല്യൂ ഇവിടെ എക്സ് ആണ്. രണ്ടാമത്തെ ഈ വൈക്ക് കൊടുക്കേണ്ടത് കർവിൻ്റെ ആണ്, പരാബോളയുടെ വൈയുടെ വാല്യൂ ആരാണ്? X². ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ടിൻ്റെ ലിമിറ്റ് എന്താണ്? സെയിം ആണ്. നോക്കിക്കേ, 0 to 1 എക്സ് കോർഡിനേറ്റ്സുകൾ ഇങ്ങനെയാണേലും ഇങ്ങനെയാണേലും തുടങ്ങുന്നതും തീരുന്നതും 0 യിലും 1 യിലുമാണ്. എക്സ് കോർഡിനേറ്റ്സിനെ എടുത്താൽ മതി. ദാറ്റ് ഈസ് 0 to 1 0 to 1. രണ്ടും ഒരേ ലിമിറ്റ്, മീൻസ് ഒരേ ലിമിറ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരുമിച്ചിട്ടാക്കാം. ദാറ്റ് ഈസ് 2 × ഇൻ്റഗ്രൽ 0 to 1 എക്സ് മൈനസ് X². എന്ന് ഒരുമിച്ചാക്കി അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്തിനാണ് നമ്മൾ രണ്ടാക്കുന്നത്? ഒറ്റയാക്കി ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × വട്ട് ഇസ് ഇൻ്റഗ്രൽ ഓഫ് എക്സ്? X²/2 ദെൻ X², X³/3. ഒന്നുകൂടെ പറയാം, എക്സിൻ്റെ ഇൻ്റഗ്രൽ. ഇപ്പോഴും കുട്ടികൾ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വരത്തിൽ ഇങ്ങനെ നിൽക്കും, പറയാൻ പറ്റുന്നില്ല. എക്സിൻ്റെ ഇൻ്റഗ്രൽ 1 എന്നൊക്കെ അറിയാതെ പറഞ്ഞു പോകും. എക്സിൻ്റെ ഇൻ്റഗ്രൽ X²/2. ഓക്കെ, നെക്സ്റ്റ് X² ഇൻ്റഗ്രൽ X³/3. അത് പിന്നെയും നമുക്ക് ഓർമ്മ വരും. ദെൻ 2 × ഈ എക്സുകളുടെ പ്ലേസിൽ നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റായ 1 കൊടുക്കണം, നെക്സ്റ്റ് ലോവർ ലിമിറ്റായ 0 കൊടുക്കണം. ഓക്കെ, അപ്പോൾ 1 കൊടുക്കുമ്പോൾ 1² / 2 മൈനസ് 1³/3. 0 കൊടുക്കുമ്പോൾ 2 ഉം 0. ചുമ്മാ എന്തിനാണ് നമ്മൾ സമയം കളയുന്നത്? 0 കൊടുക്കുമ്പോൾ 0² / 2, 0³/3, എല്ലാം 0 ആയി. എന്തിനാണ് സമയം കളയുന്നത്? ഇത് മാത്രം ചെയ്യണം. ദാറ്റ് ഈസ് 2 × 1² / 2 ഈസ് 1/2, 1/3. ദാറ്റ് ഈസ് 2 × 3 മൈനസ് 2/6. ആൻസർ 2 × 1/6, ആൻസർ ഈസ് 1/3. തീർന്നു. സ്പീഡ് ചെയ്തേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യാനറിയാം. ഓക്കെ, അപ്പം നല്ലൊരു പ്രോബ്ലം, നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ എക്സാമിന് വളരെ ചാൻസ് ഉള്ളത്, വളരെ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത്രയൊക്കെ ചെയ്യണം കേട്ടോ. 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, ഇത്തിരി മെനക്കെടാൻ തയ്യാറായിക്കണം. എന്നെങ്കിൽ മാത്രമേ ഇവിടെ നിന്നൊക്കെ നമുക്ക് കരകയറാൻ പറ്റൂ. ഓക്കെ, ഇനി ഇതേപോലത്തെ ക്ലാസ്സുകൾ ഉടൻ തന്നെ വരും. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.